സലഫികളെ ഇഖ്വാൻ മുസ്ലിമീൻ തബലീഗുകാർ ഇങ്ങനെ പലരുണ്ടല്ലോ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അപ്പൊ അദ്ദേഹം ആ ഹദീസ് എടുത്ത് ഉദ്ധരിക്കുകയാണ്. ഷെയ്ഖ് ഇബ്നു ബാസ് ഹദീസ് എടുത്ത് ഉദ്ധരിക്കുന്നു, ആദൽ ഹദീസുൽ അലീം യുബയ്യിൻ ലനാ അന്നൽ വാജിബ അലൽ മുസ്ലിം ലുസൂമ ജമാഅത്തൽ മുസ്ലിമീൻ, മുസ്ലിമീകളുടെ സംഘത്തോടൊപ്പം നിൽക്കൽ നിർബന്ധമാണെന്നാണ് ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നത്. വതആവന മഅഹും ഫി അയ്യ മകാനിൻ സവാഉം കാന ജമാഅത്ത വുജിദ ഫിൽ ജസീറത്തുൽ അറബിയ്യ ഔ ഫി മിസ്ർ ഔ ഫി ശാം ഔ ഫി ഇറാഖ് ഔ ഫി അമരീക്ക ഔ ഫി ഔറുബ ഔ ഫി അയ്യ മകാൻ. കണ്ടോ, ഇപ്പൊ ഈ പറഞ്ഞ സ്ഥലത്ത് ഇസ്ലാമിക ഭരണമില്ലാത്ത ഒരുപാട് സ്ഥലങ്ങൾ പറഞ്ഞു. അവിടെയുള്ള ജമാഅത്ത് ആരാ? ഈ ദഅവത്തിനു വേണ്ടി സംഘടിതമായി പ്രവർത്തിക്കുന്ന, നേതൃത്വത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന, കിതാബിലേക്കും സുന്നത്തിലേക്കും വിളിക്കുന്ന സംഘം ഏതോ അതാണ് അവിടുത്തെ ജമാഅത്ത്. അവരുടെ കൂടെ നിൽക്കണം, അതാണ് ആ ഹദീസ് പഠിപ്പിക്കുന്നത്. ഹാദാഹുവൽ വാജിബ് അലൽ മുസ്ലിം ഫൈദാലം വെച്ചിട്ട് മയ്യദഉ ഇലൽ ഹഖി. കണ്ടോ, സത്യത്തിലേക്ക് ക്ഷണിക്കുന്ന ഒരു കക്ഷിയും അവൻ അവിടെ കണ്ടില്ല നാട്ടിൽ. ലാ ദൗലത്തൻ, രാഷ്ട്രം തന്നെ അങ്ങനത്തതില്ല. വലാ ജമാഅത്തൻ, അല്ലെങ്കിൽ രാഷ്ട്രത്തിന് കീഴിൽ ഇതുപോലെ പ്രവർത്തിക്കുന്ന ദൈവത്തിലേക്ക് സത്യത്തിലേക്ക് ക്ഷണിക്കുന്ന സംഘമില്ല. എന്നാൽ ലജ്മൽ ഹഖ് വഹദഹു വസ്തഖാമ അലി, അവൻ സത്യത്തിൽ ഉറച്ചു നിൽക്കണം. ഫഹുവൽ ജമാഅത്തു ഹീനഹിദിൻ, അപ്പോൾ അവനാണ് അവിടുത്തെ ജമാഅത്ത്. ഇവിടെ ഈ ജമാഅത്തിനെ സംബന്ധിച്ചൊക്കെ പറഞ്ഞ എന്താ അറിയോ, നമുക്ക് അള്ളാഹുവിന്റെ സഹായം, യദുല്ലാഹി മഅൽ ജമാഅ എന്ന ഹദീത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഈ പറഞ്ഞ ആളുകളുടെ ചില കേസറ്റുകളിൽ എന്താ അറിയോ, നമ്മളിങ്ങനെ സുന്നി മുജാഹിദ് തബ്ലീഗ് എന്നിങ്ങനെ വേറിട്ട് പറയാൻ അള്ളാഹിന്റെ സഹായം ഉണ്ടാവില്ല. എല്ലാവരും ഒരേ പ്ലാറ്റ്ഫോർത്ത് ഇറങ്ങിക്കണം, അപ്പോഴേ അള്ളാഹിന്റെ സഹായം ഉണ്ടാവുള്ളൂ. അതാണ് യദുല്ലാഹി മഅൽ ജമാഅ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, ചെറിയ കുട്ടിക്ക് പോലും പറയുന്ന കാര്യമാണ്. അൽ ജമാഅത്തു മാ വാഫഖൽ ഹഖ വ ഇൻ കുന്ത വഹദക, അൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ സത്യത്തോട് യോജിച്ച നിലപാട് എന്നാണ്. ആ നിലപാടിന്റെ ഒപ്പം ഒരാളുണ്ടെങ്കിൽ അവനാണ് അവിടുത്തെ ജമാഅത്ത്. ചിലപ്പോൾ രണ്ടാളായിരിക്കും, അവന്റെ കൂടെയാണ് അള്ളാഹിന്റെ സഹായം ഉണ്ടാകുക. അതാണ് ആ യദുല്ലാഹി മഅൽ ജമാഅ എന്നാണ് ഹദീസിനർത്ഥം. അത് പോയിട്ട് എന്താക്കി, മടവൂരിയും കുബൂരിയും അതുപോലെ ജമാഅത്തേരനും ഖുറാഫിയും എ പി ഇ കി ആനയും ടൈഗറും ഒക്കെ കൂട്ടി ഐക്യം ഉണ്ടാക്കണം, എന്നാലേ അള്ളാഹിന്റെ സഹായം ഉണ്ടാകുള്ളൂ. മാത്രമല്ല ഈ കൂട്ടരിപ്പ് പറയാൻ തുടങ്ങിയിട്ടുണ്ട്, നമ്മൾ മുസ്ലിം 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 എന്നേ പറയാവൂ, ഞാൻ സലഫിയാണെന്ന് പറയാൻ പാടില്ല. ഷെയ്ഖ് അൽബാനിയും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരും ഷെയ്ഖ് ഇബ്നു ബാസും ഷെയ്ഖ് ഉസൈമീനും ഒക്കെ പറയുന്നത് ഈ കാലഘട്ടത്തിൽ നമ്മൾ സലഫിയാണെന്ന് ഉറക്കെ പറയണമെന്ന. ആര് ചോദിച്ചാൽ ഞാൻ സലഫിയാണെന്ന് പറയണമെന്ന. എന്താ അതിൽ വ്യക്തമാണ്, അയാൾ ആശയമെന്ത്, അയാൾ ആദർശമെന്ത്, അയാളെ നിലപാടുണ്ടെന്നൊക്കെ അത് കേൾക്കുമ്പോൾ വ്യക്തമാകും. നമ്മൾ അഹ്ലു സുന്നത്ത് വൽ ജമാഅ എന്നുള്ള പേര് എങ്ങനെ ഉണ്ടായതാ? ചില ആളുകൾ ചോദിക്കുന്നുണ്ട് ഖുർആനിലെ മുത്തഖീൻ മുഅ്മിനീൻ മുഹ്സിനീൻ എന്നൊക്കെ അല്ലേ പറഞ്ഞിട്ടുള്ളത്, പിന്നെ ഇതിന് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ പേര് എപ്പോഴാണ് നമ്മുടെ മുൻഗാമികൾ ആ പേര് സ്വീകരിക്കാൻ സാഹചര്യം ഉണ്ടായത്? എല്ലാവരും പറയാൻ തുടങ്ങി ഞാനും മുഅ്മിനാണ്, ഞാനും മുത്തഖിയാണ്, ഞാനും മുസ്ലിമാണ്. അപ്പൊ യഥാർത്ഥ മുസ്ലിമീങ്ങൾക്ക് അവരെ തിരിച്ചറിയുന്ന ഒരു പേര് സ്വീകരിക്കേണ്ടി വന്നു. അപ്പൊ അവർ മറ്റേ ഹദീസ് എടുത്തു, എല്ലാവർക്കും പരിചയമുള്ള ഹദീസ്. ആ ഹദീസും ഈ വിഷയത്തിൽ വളരെ വലിയൊരു തെളിവാ. 73 കക്ഷികളായി ബനു ഇസ്രായേൽ, എന്റെ 72 കക്ഷികളായി ബനു ഇസ്രായേൽ സമുദായം പോയിട്ടുണ്ടെങ്കിൽ എന്റെ സമുദായം 73 കക്ഷികളായി പിരിയും. ആ 73 കക്ഷി നിങ്ങൾ ഒഴിവാക്കണം എന്നാ പറഞ്ഞേ? ആണോ? അല്ല, 72 കക്ഷി നിങ്ങൾ ഒഴിവാക്കണം, ഒരു കക്ഷിന്റെ കൂടെ നിൽക്കണം. 73 കക്ഷി തന്നെയാണെങ്കിൽ, 72 കക്ഷി തന്നെയാണെങ്കിൽ 73-ാമത്തും കക്ഷി തന്നെയാണ്. എല്ലാ കക്ഷിനെ ഒഴിവാക്കണം എന്നല്ല, മാ അന അലൈഹി വസാബി, ഞാനും എന്റെ സഹാബികളും നിലക്കൊണ്ട മാർഗമേതോ ആ മാർഗത്തിൽ നിലക്കൊള്ളുന്ന കക്ഷി, ആ കക്ഷിന്റെ കൂടങ്ങൾ നിൽക്കണം എന്നാ പറഞ്ഞത്. അതിൽ നിന്നാണ് അഹ്ലു സുന്നത്തുൽ ജമാഅ എന്ന പേര് സ്വീകരിക്കാൻ തുടങ്ങി. കുറച്ചു കാലം കഴിഞ്ഞപ്പോ എല്ലാവരും പറയാ ഞങ്ങളും അഹ്ലു സുന്നത്തുൽ ജമാഅ, ഞങ്ങളും ഇല്ലേ അശരികളും മാത്തുരീതികളും ഖുറാഫികളും ഒക്കെ പറഞ്ഞ് ഞങ്ങൾ അഹ്ലു സുന്നത്തുൽ ജമാഅ, അഹ്ലു സുന്നത്തുൽ ജമാഅത്താണ്. അപ്പൊ നമ്മൾ എന്ത് വേണം, നമ്മൾ ഈ അഹ്ലു സുന്നത്തുൽ ജമാഅത്ത് മാത്രം ഞങ്ങൾ സലഫികളാണ് എന്ന് പറയണം. മനസ്സിലായില്ലേ? അതൊക്കെ എന്തിനാണ്? നമ്മുടെ നിലപാട് വ്യക്തമായിരിക്കണം. ഈ കാലഘട്ടത്തിൽ അങ്ങനെ പറയൽ നിർബന്ധമാണെന്നാണ്. പക്ഷെ ഇവർ പറഞ്ഞെന്താണ്, നമ്മളങ്ങനെ പറയാൻ പാടില്ല, നമ്മൾ മുസ്ലിം എന്നേ പറയാവൂ, നമ്മൾ മുസ്ലിം എന്ന് പറഞ്ഞാൽ മതി. അങ്ങനെയാണ് ആ ആ രീതിയിലുള്ള പല കുപ്രചനകളും നടക്കുന്നുണ്ട്. അതുകൊണ്ട് അതിനെ സംബന്ധിച്ചൊക്കെ നിങ്ങൾ നോക്കണം. അതുപോലെ ഷെയ്ഖ് ഇബ്നു ബാസിനോട് വീണ്ടും ചോദിച്ചു, ബി അന്ന ഹാദിൽ ജമാഅത്തുൽ ഇസ്ലാമിയ്യ മിനൽ ഫിറഖില്ലത്തി തദഉ ഇലാ ജഹന്നം വല്ലത്തി അമർ നബി ബിഇത്തിദാലിയ ഫഹുമുഹു അലാ കലാമികും ഗൈറു സഹീഹ്. കണ്ടോ, ഈ ജമാഅത്ത് ഇസ്ലാമിക സംഘങ്ങൾ സംഘടനകൾ അതൊക്കെ നരകത്തിലേക്ക് ക്ഷണിക്കുന്ന സംഘടനയാണ് എന്ന് ചില ആളുകൾ പറയുന്നുണ്ടല്ലോ, അത് ശരിയാണോ? അദ്ദേഹം അതിനെ എതിർക്കുക ചെയ്യുന്നത്, അല്ലദി യദഉ ഇലാ കിതാബില്ലാഹി വസുന്നത്തി റസൂലിഹി ലൈസ മിനൽ ഫിറഖി ളല്ല, കിതാബിലേക്കും സുന്നത്തിലേക്കും ക്ഷണിക്കുന്ന ആളുകൾ ഒരിക്കലും അത് പഴച്ച കക്ഷികളിൽ പെട്ടതല്ല. ബൽ ഹുവ മിനൽ ഫിറഖി നാജിയത്തിൽ മദ്കൂറ ഫീ ഖൗലിഹി സല്ലല്ലാഹി അലൈഹി വസല്ലം ഇഫ്തറക്കത്തിൽ യഹൂദ് എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം 73 കക്ഷിയിൽ 72 നരകത്തിലാണ്, ഒന്ന് മാത്രം സ്വർഗത്തിൽ എന്ന് പറഞ്ഞിട്ടില്ലേ, ആ കക്ഷിയാണ് ഫിർഖത്തു നാജിയാണത് എന്ന് അദ്ദേഹം
വിശദമായി പറഞ്ഞു കൊടുക്കുകയാണ്. ഇവിടെ ഇവരിറക്കിയ പുസ്തകത്തിന് ആ കക്ഷികളെ വെടിയണമെന്നാണ് പറഞ്ഞത്. ഏതാണ് ആ കക്ഷികൾ? നരകത്തിലേക്ക് ക്ഷണിക്കുന്ന കക്ഷികൾ. കേരള ദൗത്യ മുജാഹിദീനും കേരള ജമ്മിയത്തും നരകത്തിലേക്ക് ക്ഷണിക്കുന്ന കക്ഷിയാണെന്നാണ് നമ്മുടെ ചെറുപ്പക്കാരിപ്പോൾ തെറ്റിദ്ധരിച്ചിട്ടുള്ളത്. ദുആത്തു ലാബുവാബി ജഹന്നം, നരകത്തിന്റെ കാടുകളിൽ നിന്ന് നരകത്തിലേക്ക് ആളുകളെ ക്ഷണിക്കുന്ന കക്ഷി, അവരെ വെടിക്കണമെന്ന് പറഞ്ഞതിന് കിതാബിലേക്കും സുന്നത്തിലേക്കും ക്ഷണിക്കുന്ന കക്ഷിയെ വെടിക്കണമെന്നാണ് അവരുടെ തമ്മിൽ ഹദീത്തിൽ തന്നെ വ്യക്തമാണ്. ഹദീത്തിന്റെ റിവായത്തുകളിൽ തന്നെ വ്യക്തമാണ് ബിദഅത്തിന്റെ കക്ഷികളെ വെടിക്കണം എന്നാണ്. എന്റെ കയ്യിൽ ഇരിക്കുന്ന ഈ പുസ്തകം അൽ ഖൗലുൽ മുബീൻ ഫി ജമാഅത്തുൽ മുസ്ലിമീൻ, സംഘടന തിന്മയാണ് ബിദഅത്താണെന്ന് പറയുന്ന ഉയർത്തി കാട്ടുന്ന ഷെയ്ഖ് അൽബാനിയുടെ പ്രമുഖനായ ശിഷ്യൻ അബു ഇസാമ സലീമുൽ ഹിലാലി, അദ്ദേഹത്തിന്റെ പുസ്തകം. അദ്ദേഹത്തിന്റെ ഈ പുസ്തകത്തില് ഇഇതിസാലുൽ ഫിറഖ്, ഏത് സംഘങ്ങളെയാണ് ഒഴിവാക്കണമെന്ന് പറഞ്ഞത് വ്യക്തമായി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഹദീസ് ഹുദൈഫ യഖ്ലി ബിഇതിസാലി ജമീഇ ഫിറഖിൽ ളലാല, കണ്ടോ, ഫിറഖിൽ ജമീഇ ഫിറഖിൽ ളലാലത്തി കുല്ലിഹ അയ്യാമ ശർരി വൽ ഫിതൻ വഇന്ദമാ ലാ യകുല്ലുൽ മുസ്ലിമീന ജമാഅത്തു വലാ ഇമാം. ഹുദൈഫയുടെ ഹദീസിൽ ളലാലത്തിന്റെ കക്ഷികളെ മുഴുവൻ വെടിയണം എന്ന് പറയുന്നത് ആ കക്ഷികളെ സംബന്ധിച്ചാണ്. ഹുദൈഫയുടെ ഹദീസിൽ പറഞ്ഞിട്ടുള്ള ളലാലത്തിന്റെ കക്ഷികളെ സംബന്ധിച്ചാണ്. അമൽ ജമാഅത്തുൽ ലത്തി തഹ്മിലുൽ ഇസ്ലാം വതദുഉ ഇലൈഹി വതഅമുറു ബിൽ മഅറൂഫ് വതൻഹാനിൽ മുൻകർ ഫഹുക്മുഹാ ഗൈറു ദാലിക്. എന്നാൽ ഇസ്ലാമിനെ വഹിക്കുന്ന, ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്ന, ഇസ്ലാമിന്റെ നന്മ കൽപ്പിക്കുന്ന, ഇസ്ലാമിലേക്ക് തിന്മ വിരോധിക്കുന്ന, ഫഹുക്മുഹാ ഗൈറു ദാലിക, അതിന്റെ വിധി ഇതല്ല. ഇത് അമറല്ലാഹു ബി വുജൂദിയാ മുനാസറത്തി അഫില്ലാഖ്, അങ്ങനെ ഒരു സംഘം എല്ലാ കാലത്തും ഉണ്ടാകുമെന്നും അവരെ സഹായിക്കണമെന്നും അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് വലുത്തക്കും മിക്കും ഉമ്മത്തും എന്ന ആയത്തിനടുത്ത് ഉദ്ധരിക്കുകയാണ്, കണ്ടോ. അപ്പൊ എല്ലാവരും പറഞ്ഞിട്ടുള്ള സുഹൃത്തുക്കളെ, ഇങ്ങനത്തെ ഒരു കക്ഷി തെറ്റാണെന്നോ പാടില്ലെന്നോ പറഞ്ഞിട്ടില്ല എന്നതാണ്. അതുപോലെ ബൈഅത്തിനെ സംബന്ധിച്ച് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് കുറേ വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കണമെന്നുണ്ടായിരുന്നെങ്കിലും സമയമില്ലാത്ത ഞാൻ അവസാനിപ്പിക്കാം. ബൈഅത്ത് ഉണ്ട് എന്നാണ്, ബൈഅത്ത് എന്ന് പറഞ്ഞാൽ പ്രതിജ്ഞ. ഈ പ്രതിജ്ഞ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അമീറുൽ മുഅ്മിനീന് കൊടുക്കുന്ന ഒരു ബൈഅത്തിന്റെ പവിത്രത നമ്മൾ ഒരിക്കലും തന്നെ ഈ സംഘടനാ മെമ്പർഷിപ്പിന് കൽപ്പിക്കാറില്ല, ഉണ്ടോ? ഒരിക്കലുമില്ല. പക്ഷേ അത് ഇസ്ലാമിൽ ആകേ ഉള്ളൂ. അതായത് ഭരണാധി ഇസ്ലാമിക ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്ന ഭരണാധികാരിക്ക് കൊടുക്കുന്ന ബൈഅത്ത്, യുദ്ധത്തിന് പോകുമ്പോൾ സർവ്വസൈന്യാധിപന് കൊടുക്കുന്ന ബൈഅത്ത്, ഇതൊക്കെയല്ലാതെ വേറൊരു ബൈഅത്ത് പാടില്ല എന്നാണ് ഈ പുസ്തകത്തിൽ, ഈ പുസ്തകത്തിന്റെ പേജ് 16 പറഞ്ഞിട്ടുള്ളത്. ഇതാ, എന്നിട്ട് അതിലൊരു ബൈഅത്തിന്റെ ചരിത്രം എടുത്ത് പറയുന്നുണ്ട്. വളരെ രസകരമാണത്. അത് നസീഹത്തുൻ ദഹബിയത്തുൻ ലിൽ ജമാഅത്തുൽ ഇസ്ലാമിയ എന്ന് പറഞ്ഞ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ പുസ്തകത്തിൽ ഈ വിഷയം വളരെ വ്യക്തമായി എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യത്തെ ഇവിടെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ് ഈ പുസ്തകത്തിൽ. പാടില്ലാത്ത ഒരു ബൈഅത്ത്, തെറ്റായ ഒരു ബൈഅത്തിന് ഉദാഹരണം പറഞ്ഞിട്ടുണ്ട് ഈ പുസ്തകത്തിൽ. അതെടുത്തു കൊടുത്തിട്ട് അത് നല്ല ബൈഅത്തിന് ഉദാഹരണമാണ്, പ്രതിജ്ഞാവാക്യം നല്ല ആശയമായാൽ പോരെ എന്ന് ചോദിക്കുന്നവരുണ്ട്. എത്ര നല്ല വാക്യമായാലും പറ്റില്ലെന്നതിന് മേൽ സംഭവം തന്നെ തെളിവാണ്. എന്താ തെളിവ് എന്നറിയോ? താബിഈയായ മുത്തറിഫ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് നടന്നിട്ടുള്ള ഒരു സംഭവമാണ്. ഖവാരിജികളെ ബൈഅത്ത്, ഖവാരിജികൾ അവിടെ ഒരു ഇമാമും ജമാഅത്തും ഉണ്ടായിരിക്കെ, ഒരു ഭരണകൂടവും ആ ഭരണകൂടത്തിൽ ബൈഅത്തും ഉണ്ടായിരിക്കെ, അതിൽപ്പെടാതെ അവർ വേറെ ബൈഅത്തിയാണ്. എന്നിട്ട് അതിലെന്താണുള്ളത് അറിയോ? ആ ഇക്കാര്യത്തിൽ ഞങ്ങളുടെ കൂടെയാണോ? ഞങ്ങൾ പരസ്പരം സഹായികളാണ്. ആ ഇക്കാര്യത്തിൽ ഞങ്ങൾക്കെതിരാണോ? ഞങ്ങളുടെ കൈ അവനെതിരാണ്. ഞങ്ങൾ ഒറ്റക്കെട്ട്, ഞങ്ങൾ ഒറ്റക്കെട്ട്. ഇങ്ങനെയാണോ കെ എൻ എമ്മിന്റെ ബൈഅത്ത്? ആണോ കെ എൻ എം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങളെ കൂടെയുള്ളവർ എന്ത് ചെയ്താലും ഞങ്ങളതിനെ ന്യായീകരിക്കുന്നതാണ്, ഞങ്ങളെ കൂടെ എന്ത് തെറ്റ് ചെയ്താലും ഞങ്ങളതിനെ പിന്താകുന്നതാണ്. ഇങ്ങനെയാണോ? അപ്പൊ തെറ്റായ ബയ്യത്തിന് ഉദാഹരണം കൊടുത്തിട്ട് ബയ്യത്ത് നല്ലതാണെങ്കിലും അത് പറ്റൂല എന്ന് തെളിവായിട്ടാ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അതിൽ വളരെ വ്യക്തമായി തന്നെ ഈ പുസ്തകത്തിന്റെ, സമയമില്ലാത്തതുകൊണ്ട് ഞാനിത് അവസാനിപ്പിക്കുകയാണ്, 13 പേജിൽ തജൂസുൽ ബയ്യത്തു അലാ ഉമൂരിൻ ജുസ്ഇയത്തിൻ മശ്റൂഅത്തിൻ മിനൽ ഇസ്ലാം. കണ്ടോ, ബയ്യത്ത് എന്ന വാക്ക് ഉപയോഗിക്കേണ്ടതില്ല. പ്രതിജ്ഞ എന്നുള്ളതിന് അറബി അഹദ് എന്നോ അഖദ് എന്നോ മുആഹദ എന്നൊക്കെ പറഞ്ഞാൽ മതി. ശറഇയ ജുസ്ഇയായ ശാഖാപരമായ ചില വിഷയങ്ങളിൽ, ഇസ്ലാമിലെ ചില വിഷയങ്ങളുടെ പേരിൽ മാത്രം ബൈഅത്ത് വാങ്ങുന്നതിന് തെറ്റില്ല എന്ന് തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട്, ആയിഷ റളിയല്ലാഹു അൻഹ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് തന്നെ ഈ പുസ്തകത്തിൽ തെളിയിച്ചത് നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് അതൊന്നും തെറ്റായ കാര്യമല്ല. ഇസ്ലാമി പ്രസ്ഥാനം അംഗത്വ പ്രതിജ്ഞയ്ക്ക് വേണ്ടി ഒപ്പിട്ട് വാങ്ങുന്നത് തെറ്റായൊരു കാര്യമല്ല. അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കരുത്. പിന്നെ ഹിസ്ബിയത്ത് ഉണ്ട് എന്നാ പറയും, ഹിസ്ബിയത്ത് എന്ന കച്ചിത്വം എന്നർത്ഥം. കിതാബിനും സുന്നത്തിനും വില വെക്കാതെ സംഘടന എന്തു പറയുന്നു, സംഘടന നേതാക്കന്മാരെന്ത് പറയുന്നു, അതിന് എന്ത് വില കൊടുത്ത് ന്യായീകരിക്കുക, അത് സത്യമാണോ അസത്യമാണോ നോക്കാതിരിക്കുക, അതിനു വേണ്ടി എന്ത് നുണയും പറയുക,
അത് ശരിയായി പ്രസ്ഥാനത്തിലുണ്ടോ? ഇല്ല, ഒരു പ്രവർത്തകനുമില്ല. എ പി അബ്ദുൽ ഖാദർ മൗലവിന്റെ പ്രസ്താവന കൊണ്ട് വായിച്ചു പത്രത്തിൽ രാവിലെ. സാധാരണ പ്രവർത്തനം പറയും, സംഗതി അദ്ദേഹം ഞങ്ങളുടെ നേതാവൊക്കെ തന്നെയാണ്. ഷാ പറഞ്ഞ് ചെറിയൊരു അപാകതുണ്ട്, ഒരു മടിയില്ല നമുക്കെതിൽ. എന്താ നമ്മുടെ കെ എം മൗലവി അങ്ങനെ, മറ്റേ ഇ കെ മൗലവി ഇങ്ങനെ എഴുതിയില്ലേ, അൽ മുർഷിദിൽ ഇങ്ങനെ വന്നില്ലേ, അതിനൊക്കെ ഒരു ഒന്നര മണിക്കൂർ ഖുറാഫി പ്രസംഗിക്കും. നമുക്ക് രണ്ട് മിനിറ്റാ മറുപടി. എന്താ മറുപടി? ശരിയാണ്, അവരൊക്കെ പഴയ മുസ്ലിയാക്കന്മാരായിരുന്നു. അശരി തരീക്കത്തും ഷാഫി മതവനിച്ച് പള്ളി തർശോതി പഠിച്ച മുസ്ലിയാക്കന്മാർ. അവർ തൗഹീദും സുന്നത്തും മനസ്സിലാക്കി ഇസ്ലാഹി പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നതിന് ശേഷവും ചില കാര്യങ്ങളിലൊക്കെ പഴയ നിലപാടുകൾ തുറന്നിട്ടുണ്ട്. അങ്ങനെ ഇടക്കാലത്ത് അവർ എഴുതിപ്പോയ ചില അപാധകൾ സംഭവിച്ചിട്ടുണ്ട്. അവരോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് ഞങ്ങൾ പറയുന്നു, അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കട്ടെ. ഹിസ്ബിയത്തുള്ളൊരു കക്ഷി ഇങ്ങനെ പറയോ? പറയോ? അതുപോലെ തന്നെ ഈ വലിയ ഹിസ്ബിയത്ത് പെരുക്ക, നമ്മൾ പറഞ്ഞ എല്ലാവരോടും സലാം പറയണം,